ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. കാരണം പ്രമാണങ്ങളെ നിഷേധിക്കാതെ വസ്തുതകളെ നിഷേധിക്കാൻ കഴിയില്ല. ഞാനിപ്പോ കാണിച്ചു തന്നത് തബരിയും വാക്കിദിയും, ഇത് രണ്ടിലും ഈ കൃത്യമായിട്ടത് വിവരിച്ചിട്ടുണ്ട് ഈ സംഭവം. ഇങ്ങനെ വന്നപ്പോ വീണ്ടും പ്രശ്നം ഗുരുതരമായി. മക്കയിലെ നബിയുടെ പ്രബോധനത്തിന് ഇത് വലിയ തടസ്സമായി. ഖുറൈശികൾ അഥവാ ഈ മുശ്രിക്കുകൾ പൂർവാധികം ശത്രുതയിലേക്ക് പോവുകയും നബിയെ അടച്ചാക്ഷേപിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി. ശാരീരികമായി പോലും ഉപദ്രവിക്കുന്ന അവസ്ഥയുണ്ടായി. അതോടുകൂടി അങ്ങനത്തെ സന്ദർഭങ്ങൾ വന്നതോടുകൂടി പിന്നെ ഖുർആനിൽ ഈ ഖുറൈശികളായ തന്റെ സ്വന്തം കുടുംബക്കാരും ഗോത്രക്കാരുമായിട്ടുള്ള ആളുകളെ കടുത്ത ഭാഷയിൽ ചീത്ത വിളിക്കുന്ന അധ്യായങ്ങൾ തന്നെയാണ് പിന്നെ ഖുർആനിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഒരുപക്ഷെ കാലയളവ് വ്യത്യാസമുണ്ടായിരിക്കാം. ഞാൻ പറയുന്നതിൽ ഈ സംഭവത്തിന് മുമ്പാണോ ശേഷമാണോ എന്ന് അതൊന്നും വളരെ കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും ഖുറൈശികളായിട്ടുള്ള പ്രമാണിമാരോട് പിന്നീട് വളരെ പരുഷമായ ഭാഷയിൽ അള്ളാഹു അവരെ ചീത്ത പറയുന്ന അധ്യായങ്ങളാണ് ഖുർആനിൽ പ്രത്യക്ഷപ്പെടുക. ഇതാണ് മസദ് എന്ന് പറയുന്ന ഒരു അധ്യായമാണിത്. ഇത് നല്ല പ്രാസ ഭംഗിയുള്ള ഒരു കവിതയാണ്. കേൾക്കാൻ ഭംഗിയുള്ള അന്ത്യാക്ഷര പ്രാസമുള്ള മനോഹരമായ ഒരു കവിതയാണ്. ആശയം മാറ്റിവെച്ചാൽ, ആശയം എടുത്തു കഴിഞ്ഞാലോ ഒരു പുലഭ്യപ്പാട്ടാണ്. എന്താണ് അതിന്റെ അർത്ഥം? അബൂലഹബിന്റെ രണ്ട് കൈകളും നശിക്കട്ടെ, അവന്റെ സമ്പാദ്യം തൊലഞ്ഞു പോട്ടെ, ജ്വലിക്കുന്ന തീയിൽ അവൻ കിടന്നെരിയും, അവന്റെ കെട്ടികളുണ്ടല്ലോ ആ വിറക് ചുമട്ടുകാരി, അവളും അവളുടെ കഴുത്തിൽ പിരിച്ച കയറുമുണ്ടാകും. ഇതാണ് സൂറത്തിന്റെ അർത്ഥം. ആരാണ് അബൂലഹബ്? മുഹമ്മദിന്റെ വാപ്പായുടെ അനിയൻ, സ്വന്തം എളാപ്പ. ആരാണ് വിറക് ചുമട്ടുകാരി? ഹമ്മാലത്തൽ ഹത്തബ്, എളേമ. ഹമ്മാലത്തൽ ഹത്തബ് എന്ന വാക്ക് അന്ന് അറബികളെ, സ്ത്രീകളെ കുലഭ്യം പറയാൻ ഉപയോഗിച്ചിരുന്ന ഏറ്റവും മോശപ്പെട്ട വാക്കാണ്. വിറക് ചുമട്ടുകാരി എന്ന് പറഞ്ഞാൽ വിറകും ചുമന്ന് ഏഷണിയും പറഞ്ഞ് നടക്കുന്ന വേശ്യ സ്ത്രീകൾ എന്ന അർത്ഥത്തിലാണ് അന്ന് അറബികൾ ഈ പദം ഉപയോഗിച്ചിരുന്നത്. അള്ളാഹു ആ പദം ഉപയോഗിച്ചിട്ട് നബീന്റെ ഇളയമാനെ ചീത്ത പറയാം, ഇളയപ്പാനും ചീത്ത പറയാം. ഇതിന്റെ സന്ദർഭം എന്താണ്? സന്ദർഭം തഫ്സീറുകളിലുണ്ട്. ഒരിക്കൽ നബി ഒരു പാറപ്പുറത്ത് കയറിയിട്ട് ഉറക്കെ ആളുകളെ വിളിച്ചുകൂട്ടി. പാറപ്പുറത്ത് വിളിച്ചിട്ട് ഒരു പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിച്ച് വിളിച്ചാൽ അന്നത്തെ ഗോത്ര ആചാരമനുസരിച്ച് അതിന്റെ അർത്ഥം നമ്മുടെ ഗോത്രത്തിനേറെ ശത്രുഗോത്രം അക്രമത്തിന് വരുന്നുണ്ട്, ജാഗരൂകരാവുക എന്നാണ്. ആ അർത്ഥത്തിൽ മാത്രം അവിടെ പതിവുണ്ടായിരുന്ന രീതിയിൽ മുഹമ്മദ് ഒരു പാറപ്പുറത്ത് കയറി നിന്നുകൊണ്ട് ആളുകളെ വിളിച്ചുകൂട്ടി. അപ്പോ അബൂലഹബും എളേമയും എളേപ്പയും വലീദും എല്ലാവരും ഓടിക്കൂടി. എല്ലാവരും ഓടിക്കൂടിയപ്പോ പാറപ്പുറത്ത് നിന്നിട്ട് മുഹമ്മദ് നബി തന്റെ തൗഹീദിന്റെ ആശയം അവരോട് ഉത്ബോധനം ചെയ്യാൻ തുടങ്ങി. അപ്പൊ അബൂലഹബിന് ദേഷ്യം പിടിച്ചു. അബൂലഹബ് ഈ തബ്ബത്ത് പറഞ്ഞു, ആ എന്റെ ഓന്റെ രണ്ട് കൈയും നശിച്ചു പോട്ടെ പഹയൻ, ഇതിനാണ് അപ്പൊ ഞങ്ങളൊക്കെ വിളിച്ചു കൂട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞ് പുറവൃത്തുകൊണ്ട് അബൂലഹബ് ഇറങ്ങിപ്പോയി. പിന്നാലെ ബാക്കിയുള്ളവർ ഇറങ്ങി. അപ്പോഴാണ് അള്ളാഹ് ഈ ആയത്ത് ഇറക്കിയത്. അള്ളാഹ്ക്കും ദേഷ്യം പിടിച്ചു. അബൂലഹബ് ഇങ്ങോട്ട് പറഞ്ഞ ചീത്ത തിരിച്ച് അങ്ങോട്ട് പറയുന്നതാണ് ഈ അധ്യായം. ഇനി വലീദ് ബിൻ മുഗീറയുടെ കാര്യം ഞാൻ പറഞ്ഞു. അവിടുത്തെ ഏറ്റവും വലിയ പ്രമാണിയായിരുന്നു. ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു, ഒരുപാട് മക്കളുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അവിടുത്തെ വലിയ പ്രമാണിയായിരുന്നു അദ്ദേഹം. ഇസ്ലാമിലേക്ക് വന്നു കിട്ടിയാൽ ഖുറൈശികൾ എല്ലാവരും ഇസ്ലാമിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അത്രമാത്രം സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു മുഹമ്മദ്. പഠിച്ച പാണി 18 വയറ്റി നോക്കി അദ്ദേഹത്തെ കിട്ടാൻ വേണ്ടിയിട്ട് കിട്ടിയില്ല. അപ്പൊ അദ്ദേഹത്തിനോട് മുഹമ്മദിന് കടുത്ത വിദ്വേഷമുണ്ടായി. ആ വിദ്വേഷം അള്ളാഹുവിന്റെ ആയത്തുകളായി പുറത്തു വന്നു. അതാണ് കലം എന്ന അധ്യായത്തിൽ, 68 അധ്യായത്തിൽ 11 മുതൽ 16 വരെ വാക്യങ്ങളാണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത്. കുത്തുവാക്ക് പറയുന്നവനും ഏഷണിയുമായി നടക്കുന്നവനും നല്ല കാര്യത്തിന് തടസ്സക്കാരനും അതിക്രമിയും മഹാപാപിയും അതിനു പുറമെ ക്രൂരനും ജാരപുത്രനും സനീം. ഇവിടെ ആ ബോൾഡിൽ എഴുതിയിട്ടുള്ള മൂന്നാമത്തെ സെന്റൻസ് എന്ന് പറഞ്ഞാൽ സിനായിൽ ജനിച്ചവൻ, സിനാ വ്യഭിചാരം, സിനായിൽ ജനിച്ചവൻ ബാസ്റ്റാർഡ് എന്ന് വെച്ചാൽ
ലോകത്തെ എല്ലായിടത്തുള്ള സമ്പ്രദായം അനുസരിച്ച് നാട്ടു നടപ്പ് അനുസരിച്ച് ഒരു മനുഷ്യനോട് പറയാവുന്ന ഏറ്റവും മോശപ്പെട്ട വാക്കാണ് തന്തയില്ലാത്തവൻ. അത് കേട്ടാലാണ് നമ്മളൊക്കെ എല്ലാവർക്കും കയ്യും കാലും ധരിക്കുക അല്ലെ. ആ വാക്കുപയോഗിച്ചു, സനീം എന്ന വാക്കുപയോഗിച്ച് ചീത്ത പറഞ്ഞു. ആര്? പ്രപഞ്ചസ്രഷ്ടാവായ ദൈവം ഒരു നിസ്സാരനായ മനുഷ്യപ്പുഴുവിനെ. മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം അയാൾ നിസ്സാരനായിരുന്നില്ല, വലിയൊരു ഗോത്ര പ്രമാണിയായി. അവൻ സ്വത്തും മക്കളും ഉള്ളവനായതിനാൽ അവന് നമ്മുടെ ലക്ഷ്യങ്ങൾ ഓതിക്കേൾപ്പിക്കുമ്പോൾ അവൻ പറയും, പൂർവീകരുടെ കെട്ടുകഥകളാണവ എന്ന്. താമസിയാതെ ഞാൻ അവന്റെ ഹുർത്തൂമിനടയാളം വെക്കും. ഹുർത്തൂം എന്ന് പറഞ്ഞാൽ തുമ്പിക്കൈ. വലീദിന്റെ മൂക്ക് കുറെ നീളം ഉണ്ടായിരുന്നു എന്നാണ് തഫ്സീറുകളിൽ കാണുന്നത്. മൂക്ക് നീളമുള്ള ഒരു മനുഷ്യനെ നോക്കിയിട്ട് എന്റെ തുമ്പിക്കൈയിന് അടയാളം കുത്തുന്ന അല്ലയാണ് പറയുന്നത്. മൂക്ക് നീണ്ടത് സൃഷ്ടി വൈകല്യം, സ്രഷ്ടാവിന്റെ വൈകല്യമാണ്. സ്രഷ്ടാവ് തന്നെയാണ് പറയുന്നത്, സൃഷ്ടിയുടെ ശരീര വൈകല്യത്തെ കളിയാക്കിക്കൊണ്ട് എന്റെ തുമ്പിക്കൈയിന് ഞാൻ അടയാളം കുത്തും, എടാ ജാരപുത്ര എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയുന്നു. നല്ല പ്രാസഭംഗിയുള്ള അധ്യായമാണ് കേട്ടോ, അതും നല്ല സുഹൃത്താണ്, ഓതാൻ പറ്റും. നിസ്കരിച്ചുമ്പോ നമ്മൾ അതൊക്കെ ഓതുക. അബൂലഹബും തബ്ബത്തി അതാ അബൂലഹബും കലമൊക്കെ ഒതിയിട്ടാണ് നമ്മൾ